പുറപ്പാട് പുസ്തകം 27 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 27 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കേണം. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവും ആയിരിക്കണം. അതിന്റെ 4 കോണിലും കൊമ്പുണ്ടാക്കേണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. അതിലെ വെണ്ണീർ എടുക്കേണ്ടതിനും ചട്ടികളും അതിന്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീക്കലശങ്ങളും ഉണ്ടാക്കേണം. അതിന്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കേണം. അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കേണം. ജാലത്തിന്മേൽ 4 കോണിലും 4 താമ്രവളയം ഉണ്ടാക്കേണം. ജാലം യാഗപീഠത്തിന്റെ പകുതിയോളം എത്തും വണ്ണം താഴെ യാഗപീഠത്തിന്റെ ചുറ്റുപടിക്ക് കീഴായി വെക്കണം. യാഗപീഠത്തിന് ഖദരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. തണ്ടുകൾ വളയങ്ങളിൽ ഇടേണം. യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിന് രണ്ടു ഭാഗത്തും ഉണ്ടായിരിക്കണം. പലക കൊണ്ട് പൊള്ളയായി അത് ഉണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രകാരം തന്നെ അത് ഉണ്ടാക്കണം. തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം. തെക്കേ ഭാഗത്ത് പ്രാകാരത്തിന് പിരിച്ച് പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മരശീല വേണം. അതിന്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. അങ്ങനെ തന്നെ വടക്കു ഭാഗത്ത് 100 മുഴം നീളത്തിൽ മരശീല വേണം. അതിന്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ട് തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. പടിഞ്ഞാറ ഭാഗത്തേക്ക് പ്രാകാരത്തിന്റെ വീതിക്കു 50 മുഴം നീളത്തിൽ മരശീല അതിന് 10 തൂണും അവയ്ക്ക് 10 ചുവടും വേണം. കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിന്റെ വീതി 50 മുഴം ആയിരിക്കണം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മരശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. മറ്റേ ഭാഗത്തേക്കും 15 മുഴം നീളമുള്ള മരശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. എന്നാൽ പ്രാകാരത്തിന്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളവും 1 മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. പ്രാകാരത്തിന്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം. അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവട് താമ്രം കൊണ്ടും ആയിരിക്കണം. പ്രാകാരത്തിന് 400 മുഴം നീളവും എല്ലാടവും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടും ചുവട് താമ്രം കൊണ്ടും ആയിരിക്കണം. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിന്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിന്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ടായിരിക്കണം. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രയേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്ക. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പിലുള്ള തിരിശീലയ്ക്ക് പുറത്ത് അഹരോനും തന്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം. ഇത് ഇസ്രയേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം.